കുറുക്കന്റെ കൗശലം. കൂട്ടുകാരെ, പലഹാരങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? നല്ല കുട്ടികൾ എന്ത് കിട്ടിയാലും പങ്കിട്ട് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണ്ട് കുരങ്ങന്മാർക്ക് പറ്റിയ പോലുള്ള അബദ്ധം പറ്റും. എന്താ കുരങ്ങന്മാർക്ക് പറ്റിയത് പറയാം. ഒരിക്കൽ രണ്ട് കുരങ്ങന്മാർക്ക് ഒരു നെയ്യപ്പം കിട്ടി. ആരും കൊതിക്കുന്ന നെയ്യപ്പവും കൊണ്ടവർ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി. നെയ്യപ്പം പങ്കുവെക്കുന്നതിനെ ചൊല്ലി അവർ തർക്കമായി. ഞാനാണ് വയസ്സിൽ ഇളയവൻ, അതുകൊണ്ട് എനിക്ക് വലിയ ഭാഗം തരണം. ഇല്ല, എനിക്ക് വലിയ ഭാഗം വേണം, കാരണം ഞാൻ കാരണമാണ് ഈ നെയ്യപ്പം കിട്ടിയത്. ഹേ കുരങ്ങന്മാരെ, സ്വാദൂറുന്ന ഈ നെയ്യപ്പം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നീ എന്തിനാ അതറിയുന്നത്? ഇത്രയും മണമുള്ള ഒരു നെയ്യപ്പം കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇത് കഴിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്കിത് തുല്യമായി ഭാഗിച്ചു തരാമോ? ശരി, ഇങ്ങി തരൂ. കുരങ്ങന്മാർ നെയ്യപ്പം കുറുക്കന്റെ കയ്യിൽ കൊടുത്തു. കുറുക്കനത് രണ്ടായി കടിച്ചു മുറിച്ചു. പക്ഷേ ഒരു ഭാഗം വലുതും മറ്റേത് ചെറുതുമായി പോയി. അയ്യോ, ഇനി എന്തു ചെയ്യും? വിഷമിക്കണ്ട, വഴിയുണ്ട്. കുറുക്കൻ വലിയ ഭാഗം കുറച്ച് കടിച്ചു തിന്നു. പക്ഷെ അപ്പോൾ ആ ഭാഗം ചെറുതായി. അവൻ മറ്റേ കഷ്ണം കടിച്ചു തിന്നുന്നു. അങ്ങനെ മാറി മാറി കഴിച്ച് കഴിച്ച് നെയ്യപ്പം ചെറുതാകുന്നു. അങ്ങനെ നല്ലൊരു പങ്കു അകത്താക്കി കുറുക്കൻ തീരെ ചെറിയ രണ്ട് കഷ്ണം നെയ്യപ്പം കുരങ്ങന്മാർക്ക് കൊടുത്തിട്ട് കൂളായി നടന്നുപോയി. മണ്ടന്മാരായ കുരങ്ങന്മാർ നാണം കെട്ടിരുന്നു. പരസ്പരം കലഹിച്ചാൽ മറ്റുള്ളവരാൽ നാം പറ്റിക്കപ്പെടുമെന്ന് മനസ്സിലായല്ലോ.